സൗദി അറേബ്യ ആണവ കരാറിന് അനുവദിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് ആവശ്യപ്പെട്ടു. യുദ്ധവും അതിന്റെ കെടുതിയും അതിന്റെ ദുരന്തവും അതിന്റെ വിഷയപ്രശ്നങ്ങളും നിലനിൽക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും സൗദി അറേബ്യക്ക് ആണവ കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ ആണവ കരാർ എന്ന് പറയുന്ന സംവിധാനം നിർബന്ധമാണ് എന്നതിനാൽ നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കണമെന്നാണ് സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ രാഷ്ട്രീയമായിരിക്കുന്ന പശ്ചാത്തലവും ഇതിന്റെ സാഹചര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുകയാണ്. ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് ആണവ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടത് ആദ്യമായിട്ടല്ല സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്. അതിന് ഒരുപക്ഷെ വർഷങ്ങളുടെ പയക്കമുണ്ട്, ഒരു രീതി പറഞ്ഞാൽ പതിറ്റാണ്ടിന്റെ പയക്കമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ച് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി ഭരണം അട്ടിമറിഞ്ഞു, പുതിയ ഭരണ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി സുരക്ഷിത ബോധവുമായ വിഷയം അറബ് രാജ്യത്തെ സാരമായിട്ട് പിടികൂടി. തങ്ങൾ മുഴുവനും പ്രത്യേകപരമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെയോ അല്ലെ ഒരു സംവിധാനത്തിൻ്റെയോ കീഴിലാണ് എന്നൊരു ഭയപ്പാട് അറബ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അറേബ്യൻ മേഖലക്കുണ്ടായത് ഇറാഖ് യുദ്ധത്തിന് ശേഷമാണ്. അതോടുകൂടി അറേബ്യൻ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ, അത് സൗദി അറേബ്യ, യു എ ഇ, ഖത്തർ, ഒമാന്, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ 6 രാജ്യങ്ങൾ സംയുക്തമായ രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ചു. അതിലവർ പറയുന്നു, മിഡിൽ ഈസ്റ്റിന്റെ സുരക്ഷിത സംബന്ധമായ കാര്യത്തിനും അതോടൊപ്പം തന്നെ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട കാര്യം വിപുലീകരിക്കാനും തങ്ങൾക്ക് സമാധാനമായിരിക്കുന്ന ആണവായോർജം ഉപയോഗിക്കാൻ അനുമതി നൽകണം എന്നാണ് യു എൻ സഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുന്നത്. അമേരിക്ക അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ആ പ്രമേയത്തെ തള്ളുകയും അത് പരാജയപ്പെടുകയും ചെയ്തു. അതോടുകൂടി അവർ മറ്റു പോംവഴികളെ കുറിച്ച് ചിന്തിച്ചു, ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്. ഈ വിഷയം ഉണ്ടാവാനുള്ള പ്രത്യേകമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏക സൈനിക രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ ഭീഷണി എല്ലാ കാലത്തും അവരങ്ങനെ കടന്ന് ആക്രമിക്കുന്ന രാജ്യമല്ലെങ്കിൽ പോലും അവരുടെ ഭീഷണി നിലനിൽക്കും. അവരുമായിട്ട് ഒരു കാലത്തും ഉടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യേക ഒരു സ്വഭാവ രീതി ഉള്ളവരാണ് ജൂത വിഭാഗം എന്നതിനാൽ അവരുമായിട്ട് സഹകരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ മതവിശ്വാസത്തിന്റെ നിയമത്തിൽ പോലും ഒരു രൂപം കിട്ടാത്ത കാര്യമാണ്. അവരെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് അവരുടെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ടാണ് ആണവായുധം അവർ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ മറ്റ് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന്റെ കൈവിലും അപ്രഖ്യാപിത ആണവായുധമുണ്ട് എന്നുള്ളതും അവരും അറബ് മേഖലയുമായി നല്ലൊരു ബന്ധമല്ല എന്നതിനാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവർ തങ്ങളുടെ നേരെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും അവര് വിശ്വാസത്തിന്റെ ഏറ്റവും ദൃഢതയുള്ള വിഭാഗമായതുകൊണ്ട് ആക്രമിക്കുക അതല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇറാനിലെ ഷിയാ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമല്ല എന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഭയപ്പാടും അറബ് മേഖലയ്ക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ രണ്ട് വിഷയങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, ഇസ്രായേലിന്റെ ഭീഷണി. ഭീഷണി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന ആണവായുധ രാജ്യം അവിടെ ഉണ്ട് എന്നതിനാലുള്ള ഒരു ഭയപ്പാട്. രണ്ടാമത്തത് ഇറാന്റെ ഭീഷണി എന്ന് തന്നെ പറയാം. കാരണം ഇറാനും സൗദി അറേബ്യയും പതിറ്റാണ്ടുകളോടും യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഹൂത്തികളാണ് എന്ന് മാത്രം ഹൂത്തികളെ സഹായിച്ചത് ഇറാനാണ്. അങ്ങനെ യമന്റെ ഭാഗമായിരിക്കുന്ന ഹൂത്തികൾ സൗദി അറേബ്യയെ ആക്രമിക്കുകയും തിരിച്ച് അങ്ങോട്ട് അക്രമം ഉണ്ടാവുകയും ചെയ്ത ഒരുപാട് വിഷയങ്ങൾ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തു എന്ന് തന്നെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അതിനൊക്കെ പിന്തുണ നൽകിയത് ഇറാനാണ്. ഇറാനും സൗദി അറേബ്യയും നല്ല ബന്ധത്തിലല്ല. ഈ അടുത്താണ് ചൈനയുടെ മധ്യസ്ഥയിൽ ആ ബന്ധങ്ങളൊക്കെ പൂർണ്ണരൂപത്തിലായത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതുവരെ അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ തീർച്ചയായിട്ടും ഭയപ്പാടുണ്ട്. അവരെ ഭയപ്പെടുന്നുണ്ട് അറബ് രാജ്യങ്ങൾ എന്നുള്ളത് ഇറാനും അറിയാം, ലോകത്തിനൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ആണവായുധമില്ലാത്ത, വലിയ സൈനിക ശക്തിയില്ലാത്ത അറേബ്യൻ വൻകര എന്ന് പറയുന്നത് എല്ലാ കാലത്തും വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ്. ഈ അവസ്ഥക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. അത് തള്ളപ്പെട്ടു പോയി. രണ്ടാം ഘട്ടത്തിൽ അമേരിക്കയോട് നേരിട്ട് കൊണ്ട് ഈ അറേബ്യൻ മേഖലയ്ക്ക് വേണ്ടി സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. അതായത് ആവശ്യപ്പെട്ടിട്ട് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞു.
ഒന്നര വർഷം മുമ്പാണ് അല്ലെ ഒരു വർഷത്തോടനുബന്ധിച്ചാണ് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. അമേരിക്ക ആ സമയത്ത് അതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞത് യു എൻ സഭയിൽ പ്രമേയം തള്ളപ്പെട്ടു പോയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് മാത്രമായ രീതിയിൽ ഈ പ്രമേയം അനുവദിക്കാൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ളതാണ്. അതിന് അറേബ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ പറഞ്ഞ കാര്യം, നിങ്ങൾ നോക്കൂ, റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ യു എൻ സഭയുടെ അനുമതി ഉണ്ടായിട്ടാണോ, അതല്ലല്ലോ, രഹസ്യമായ രീതിയിലുള്ള സഹായ കാര്യങ്ങളാണ് അവർ ചെയ്തു വരുന്നത്, അങ്ങനെയെങ്കിലും ചെയ്തു തന്നൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അമേരിക്ക എന്ത് ചെയ്തിട്ടില്ല? അത് അനുവദിച്ചിട്ടില്ല. പിന്നീട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും അറബ്യൻ മേഖലയും വല്ലാത്ത രീതിയിലുള്ള ഒരു അകൽച്ച മാനസികമായിട്ട് തന്നെ ഉണ്ടായി. പല ഘട്ടങ്ങളിൽ സഹകരിച്ചു നിൽക്കുന്ന, അത് രാഷ്ട്രീയ സാമ്പത്തിക കയറ്റുമതി ഇറക്കുമതിയായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വല്ലാത്ത രീതിയിൽ സഹകരിക്കുന്ന രാഷ്ട്രങ്ങളാണ് അമേരിക്കയും അറേബ്യൻ രാജ്യങ്ങളൊക്കെ. അമേരിക്കയുടെ പരമാവധി ഉൽപ്പന്നങ്ങളെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാം ഘട്ട വിപണിയായിട്ട് തന്നെ കീഴടക്കിയതാണ്. അവിടെ ഓടുന്ന പരമാവധി കാറുകൾ, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, സ്പെയർ പാർട്സുമായിട്ട് ബന്ധപ്പെട്ടത്, ഈ ഫുഡ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അമേരിക്കൻ നിർമ്മിതമാണ് ഏറ്റവും കൂടുതൽ. അതവർക്ക് ഇഷ്ടമുള്ള കാര്യവുമാണ്. മാത്രവുമല്ല, ബാങ്കിങ് സംവിധാനം വലിയ രീതിയിൽ സൗദി അറേബ്യയും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് കാണാം, സൗദി അമേരിക്കൻ ബാങ്ക് സാംബ എന്ന് പറഞ്ഞിട്ട് സൗദി ഫ്രാൻസി ബാങ്ക്, സൗദി ബ്രിട്ടൻ ബാങ്ക്, സൗദി ഓളണ്ടി ബാങ്ക്, അങ്ങനെ പരമാവധി ബാങ്കുകളൊക്കെ സൗദി അറേബ്യയിൽ യൂറോപ്യന്മാരുടേതായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ വിഷയം, അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, സൗദി അമേരിക്കൻ ബാങ്ക് സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ റിയാലായിട്ട് പണം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഒരു സൗദി പൗരൻ പോയി കഴിഞ്ഞാൽ അത് ഡോളറായിട്ട് അവിടെ നിന്ന് നമുക്ക് ചെക്കായിട്ടോ അല്ലെങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിച്ചോ വാങ്ങാൻ വേണ്ടി പറ്റും. നമ്മൾ പണം കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരേ ബാങ്കിൻ്റെ ഇരട്ട സംവിധാനങ്ങളും ഇരട്ട സഹായങ്ങളുമാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അമേരിക്കൻ സൗദി ബാങ്ക് അമേരിക്കൻ ഡെപ്പോസിറ്റ് ചെയ്താൽ സൗദി നിന്ന് മാറാം എന്നൊരു പ്രത്യേകത അമേരിക്കൻ പൗരന്മാർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് റിയാദിലൂടെയൊക്കെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും, വിദേശ രാജ്യങ്ങൾ മുഴുവനുമായിട്ട് ലിങ്ക് ചേർത്തുകൊണ്ട് സൗദി ഹോളണ്ടി, സൗദി ഫ്രാൻസി, സൗദി അമേരിക്ക, സൗദി ബ്രിട്ടൻ, ഇങ്ങനെ പറഞ്ഞ് നിരന്ന് നിൽക്കും ബാങ്കുകളൊക്കെ. ഒരുവിധം ബാങ്കിലൊക്കെ നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരൊക്കെയാണ് ജോലി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സഹകരണ കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, എല്ലാ മേഖലയിലും ഇവരുടെ സഹകരണത്തിൻ്റെ ഭാഗമാണ് ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ അവിടെയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ഉണ്ടായതോടുകൂടി അമേരിക്കൻ ബാങ്ക്, ബ്രിട്ടൻ ബാങ്ക് പോലെയുള്ള വലിയ രാജ്യങ്ങളുടെ ബാങ്കിൽ പണം അറബികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്പാൽപമായിട്ട് കുറഞ്ഞു വന്നു. പകരം അവർ തദ്ദേശീയായിരിക്കുന്ന ബാങ്കിനെ ആശ്രയിച്ചു, അതായത് റിയാദ് ബാങ്ക്, അൽ അറബ് ബാങ്ക് പോലെയുള്ള, അൽ ജസീറ ബാങ്ക് പോലെയുള്ള അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റുമായിട്ട് ലിങ്ക് ചേർക്കപ്പെട്ട, അതായത് സൗദി ഗവൺമെന്റുമായിട്ട് നേരിട്ട് ലിങ്ക് ചേർക്കപ്പെട്ട ബാങ്കിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതി വന്നപ്പോൾ സാമ്പത്തിക മേഖലയിൽ വലിയ തകർച്ച അറേബ്യൻ അമേരിക്കൻ ബാങ്കുകൾക്കും അമേരിക്കൻ സാമ്പത്തിക ഘടനകൾക്കും ഉണ്ടായി. അതോടൊപ്പം തന്നെ ലോക ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതിൽ നിന്ന് അറബ് രാജ്യങ്ങൾ പതുക്കെ പതുക്കെ പിറകോട്ട് പോയി. അത് ഈ ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ച് തങ്ങളുടെ പണം സുരക്ഷിതമല്ല എന്നൊരു ഒരു ബോധം അവർക്കുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് വല്ലാത്ത രീതിയിലൊരു പ്രതിസന്ധി അമേരിക്കക്കായി. ഇതൊന്നും യഥാർത്ഥത്തിൽ പരസ്യമായിരിക്കുന്ന വിഷയമായിട്ട് ആരും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമല്ല, ആന്തരികമായിരിക്കുന്ന വിഷയമാകുന്ന സമയത്ത് അതിന് വല്ലാത്ത രീതിയിലുള്ള മുറിപ്പാടുണ്ടാവും. എന്ന് വെച്ചാൽ അറബ് ലോകവും അമേരിക്കയും അങ്ങനെ അങ്ങനെ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിതസ്ഥിതിയിൽ കുറച്ചുകൂടി ഐക്യത്തോടുകൂടി അല്ലെ സഹകരണത്തോടുകൂടി നീങ്ങാൻ വേണ്ടിയിട്ട് പല ഘട്ടത്തിലുള്ള ചർച്ച നടത്തിയിട്ട് ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സൗദി അറേബ്യ വീണ്ടും ഇതേ കാര്യം മുന്നോട്ട് വെച്ചത്. നിങ്ങളുമായിട്ട് സഹകരിക്കണമെങ്കിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട അനുമതി തങ്ങൾക്ക് നൽകണം എന്ന കാര്യം വീണ്ടും പറഞ്ഞു. അങ്ങനെ അതൊരു പ്രതിസന്ധിയായി നിൽക്കുന്ന സമയത്ത് അമേരിക്ക ഒരു നിർദ്ദേശം സൗദിയോടും യു എയോടും അടക്കമുള്ള രാജ്യങ്ങളോട് മുന്നോട്ട് വെച്ചു, നമ്മൾക്കൊരു പരിധിവരെ അതിന് സഹകരിക്കാം, അതിന് സഹകരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കണം. അത് വല്ലാത്ത രീതിയിൽ ഒരു പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന ഒരു പ്രതിസന്ധിയായിട്ട്, വിശ്വാസപരമായിരിക്കുന്ന ഒരു പ്രതിസന്ധിയായിട്ട് സൗദി അറേബ്യക്കുണ്ടായി എന്നുള്ളതാണ്. ഇസ്രായേലിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് വരെ ആ രാജ്യത്തെ അംഗീകരിക്കാത്ത, ആ രാജ്യവുമായി ഒരു സഹകരണവുമില്ലാത്തൊരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവും.
അത് എല്ലാ മേഖലയും അത് ബാധിക്കും, അത് ഭരണ സംവിധാനത്തെ പോലും ബാധിക്കുമോ എന്നൊരു ഭയപ്പാട് പോലും യഥാർത്ഥത്തിൽ സൗദി അറേബ്യക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് അതൊരു പ്രതിസന്ധിയായി നിന്നപ്പോൾ അതിന് തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കുകൾ നടത്തിയത് അതും അമേരിക്ക തന്നെയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ എബ്രാം കരാർ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകുന്നത്. പ്രവാചകനായിരിക്കുന്ന ഇബ്രാഹിം നബിയുടെ സന്തത പരമ്പരയിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചുകൊണ്ട് യോജിപ്പോടുകൂടി നീങ്ങുക, പരസ്പരം വൈരങ്ങൾ മറക്കുക, യുദ്ധങ്ങളും കെടുതികളും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുക, നാടിനും രാജ്യത്തിനും അന്താരാഷ്ട്ര മേഖലയ്ക്കും ഗുണപരമായിരിക്കുന്ന കാര്യത്തിൽ യോജിപ്പോടുകൂടി നീങ്ങുക എന്നുള്ളതാണ് ഈ കരാർ വ്യവസ്ഥ പറയുന്നത്. കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ കരാർ എന്ന് പറയുന്ന സംവിധാനം ഇസ്രായേലിൻ്റെതാണെങ്കിലും തന്ത്രപരമായിരിക്കുന്ന അതിൻ്റെ നീക്കുപോക്കുകളൊക്കെ നടത്തിയത് അമേരിക്കയാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്താലാണ് തങ്ങളത് അംഗീകരിക്കേണ്ടി വന്നതെന്ന് പിൽക്കാലത്ത് സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ കരാർ വ്യവസ്ഥ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അറബ് മേഖല ഉണ്ടായി. അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് പ്രതിനിധി ഇസ്രായേലിലേക്കും ഇസ്രായേലിന്റെ പ്രതിനിധി സൗദി അറേബ്യക്കും സന്ദർശനം നടത്തിയതും വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ട് തന്നെ ശേഷിച്ചു. അങ്ങനെ ഒരു സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് അങ്ങനെ ദേശീയപരമായ രീതിയിലുള്ള വികസന സംബന്ധമായ കാര്യത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള ആലോചനകൾ നടത്തി. ഇവിടെ നിന്ന് റോഡ് മാർഗം യൂറോപ്പിലേക്ക് പോകാനുള്ള വഴിവെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അത് പാലസ്തീന്റെ ഭൂമിയിലൂടെയാണ്, അത് സൗദി അറേബ്യ കടന്ന് അങ്ങനെ പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ആ കാര്യത്തെ പറ്റിയൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതിനോടനുബന്ധിച്ചാണ് ഒക്ടോബർ 7 അമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണത്തോടുകൂടി എല്ലാം തവിട് പൊടിയായി തകർന്ന് താഴെ വീണു. ഈ ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ ഒരക്ഷരം പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അറബ് മേഖല നീങ്ങി എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ആ സമയത്തെല്ലാം യഥാർത്ഥത്തിൽ ഇറാന് വലിയ ഭീഷണിയായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്യാധുനികമായിരിക്കുന്ന ആയുധമുണ്ട്. അവർ ഐക്യരാഷ്ട്രസഭയോ അമേരിക്കയോ ഫ്രാൻസിലെയോ ഒന്നും ഒരു വിലവെക്കുന്നില്ല. അവർ ആയുധ നിർമ്മാണം നടത്തുന്നു, വേണ്ടി വന്നാൽ ആക്രമിക്കും. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതോടുകൂടി അവർ ആരെയും ആക്രമിക്കും എന്നുള്ളത് കൃത്യമായി. അമേരിക്കയുമായിട്ടൊരു യുദ്ധത്തിന് ഇറാനുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറല്ല എന്ന് അമേരിക്ക പറഞ്ഞതോടുകൂടി അവരുടെ ആയുധത്തിന്റെ ശേഖരവും ശക്തിയും ഒക്കെ എത്രയുണ്ട് എന്ന് അമേരിക്കക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം ലോകത്തെ മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോഴും 6 കഴിഞ്ഞ 7 മാസത്തെ പ്രവേശിച്ചിട്ടും യുദ്ധത്തിന് യാതൊരു പലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിന് യാതൊരു പരിഹാര കാര്യങ്ങളൊന്നുമില്ല. അത് രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. വലിയ ഇടപെടൽ ഇറാൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പലസ്തീൻ രാഷ്ട്രമാവുകയാണെങ്കിലും അവിടെ ഒരു സമാധാന കരാറുണ്ടാക്കുകയാണെങ്കിലും ഇറാൻ സഹകരിക്കണമെന്ന് സൗദി അറേബ്യ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പറഞ്ഞ കാര്യം ഈ വിഷയമായിട്ട് നമ്മൾ കൂട്ടി വായിക്കാവുന്നതാണ്. അപ്പൊ പ്രതിസന്ധി ഇങ്ങനെ പോകുന്നതിനിടയിൽ വീണ്ടും എന്ത് പറഞ്ഞു സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞു, മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ച കരാർ വ്യവസ്ഥ വീണ്ടും പരിശോധിക്കണമെന്നുള്ളത്. ജോ ബൈഡൻ പറഞ്ഞു ഈ പ്രതിസന്ധിയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് എങ്ങനെ നീങ്ങാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതിന് സൗദി അറേബ്യ പറഞ്ഞ മറുപടി, നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ട് സഹകരിച്ച് ഒരു കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇസ്രായേലിനെ മാറ്റി നിർത്തിയിട്ട് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും അല്ലെങ്കിൽ അമേരിക്കയും സൗദി അറേബ്യ നേരിട്ടാണെങ്കിലും ഈ കരാർ വ്യവസ്ഥ പാലിക്കണം അല്ലെങ്കിൽ ആ കരാർ വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് നീങ്ങണം എന്നൊരു നിർദ്ദേശം സൗദി അറേബ്യ പറഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏറെക്കുറെ അതിനെ ശരിവച്ചു. നമുക്കത് പരിശോധിക്കാമെന്നോ അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് നീങ്ങാമെന്നോ എന്നൊരു പരാമർശം അമേരിക്കയുടെ പ്രസിഡന്റ് ഒരുപക്ഷെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് ഇടപെടൽ നടത്തുക എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തിപരമായ രീതിയിൽ അംഗീകാരം നൽകാൻ പറ്റുന്നതല്ല. ആയുധവുമായിട്ടും ആണവായുധവുമായിട്ടുള്ള കരാർ വ്യവസ്ഥ എന്ന് പറയുന്നത് മറ്റു രാജ്യവുമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഭരണകക്ഷിയിലേക്ക് ആ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചർച്ച ചെയ്തുകൊണ്ട് അത് പാസ്സാക്കേണ്ടത് 60 സമിതിയാണെങ്കിൽ അതിൽ ഏകദേശം 40 പേര് അല്ലെങ്കിൽ 45 പേര് പാസ്സാക്കുന്ന സമയത്ത് മാത്രമേ അതിന് അനുമതി കിട്ടൂ എന്നൊരു വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. സൗദി അറേബ്യ ഇതിന് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഇസ്രായേലിനെ പോലെ തന്നെ ഇറാനും ഭീഷണി തന്നെയാണ്. നമ്മുടെ നിലപാടിൻ്റെയും നമ്മുടെ സമീപനത്തിൻ്റെയും ഈ നേർ വിപരീത ദിശയിലൂടെ
സഞ്ചരിക്കുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് ഇറാനുമായിട്ട് കിടപിടിക്കണമെങ്കിൽ ആയുധപരമായിരിക്കുന്ന ഫലം അനിവാര്യമാണ്. ഈ കാര്യം മുന്നോട്ട് വെച്ചതോടുകൂടിയാണ് ഏറെക്കുറെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിന് അംഗീകാരം നൽകാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ജോ ബൈഡൻ മാത്രമല്ല, US കോൺഗ്രസിൽ ഇത് അവതരിപ്പിക്കണം, ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പാസ്സാക്കണം എന്നൊരു വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് തരത്തിൽ നീങ്ങും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിലവിലെ ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കയ്യിലും ഇറാന്റെ കയ്യിലും ആണവായുധം ഉണ്ടാവുകയും അറബ് മേഖലയിൽ ഒന്നും ഇതില്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഭാവിയിലും വലിയ രീതിയിലുള്ള ഭീഷണി അറേബ്യൻ മേഖല നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സൗദി അറേബ്യ ഈ വിഷയം അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നേരിട്ട് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.